നമസ്കാരം ക്ഷിപ്ര കോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് സാക്ഷാൽ പരമശിവൻ അതിനാൽ തന്നെ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഫലങ്ങൾ ലഭിച്ച് തുടങ്ങുന്നതുമാണ് ഭഗവാനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ആദ്യം ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ആദ്യത്തെ ചിത്രം കൈലാസത്തിൻ്റെ ചിത്രമാണ് സാക്ഷാൽ പരമശിവൻ വസിക്കുന്ന കൈലാസം രണ്ടാമത്തെ ചിത്രം വടക്കുനാഥ ക്ഷേത്രമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാത്രമേ ചിത്രം തിരഞ്ഞെടുക്കുവാൻ പാടു എന്നാൽ മാത്രമാണ് ശരിയായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ അല്ലെങ്കിൽ ഞാൻ പറയുന്നതായ ഫലങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കണം എന്നില്ല അതിനാൽ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഓം നമശിവായ എന്ന് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം ആദ്യത്തെ ചിത്രമായ കൈലാസമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോഗ്യപരമായ ചില ഉയർച്ചകൾ വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും വർദ്ധിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും രോഗദുരിതങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആഗ്രഹങ്ങൾ നടക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഭഗവാന്റെ കൃപാ കടാക്ഷം കൂടി നിങ്ങൾക്ക് ഉള്ളതിനാൽ തീർച്ചയായും ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം ഈശ്വരാധീനം വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആഗ്രഹങ്ങൾ അല്പം കാലതാമസം നേരിട്ടാൽ പോലും നടക്കും എന്ന് തന്നെയാണ് ഫലം കാരണം ചില ആഗ്രഹങ്ങൾ നടക്കുവാൻ അല്പം കാലതാമസം നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം എന്നാൽ ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മനക്ലേശങ്ങൾ മടി ക്ഷീണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും ഊർജ്ജസ്വലത നിങ്ങൾക്ക് വന്നു ചേരും ഊർജസ്വലതയോടെ പ്രവർത്തിക്കുവാനും മനോബലം വർദ്ധിപ്പിക്കുവാനും നിങ്ങൾക്ക് ഈ സമയം ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ സാധിക്കും പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിക്കും മനസമാധാനം നാൾക്ക് നാൾ വർദ്ധിക്കും അതിന് സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും എന്നാൽ ഭഗവാനെ നിത്യവും ധ്യാനിച്ച് മുൻപോട്ട് പോയാൽ മാത്രമാണ് ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ് ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് ചില അസ്വസ്ഥതകൾക്ക് സാധ്യത കൂടുതലാകുന്നു അത് തരണം ചെയ്യുവാൻ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം കൂടാതെ ഈ സമയം സാമർഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ അല്പം വർദ്ധിക്കും പല കാര്യങ്ങളും തന്ത്രപൂർവ്വം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ഈ സമയം പ്രയോജനകരമായ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സമ്മാനിക്കുവാൻ സഹായകരമായ അഥവാ ഉതകുന്നതായ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും ആ ആശയങ്ങൾ നിങ്ങളെ ശരിയായ രീതിയിൽ ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നടക്കുന്നതായ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ കടന്നുവരാൻ പോകുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ മുൻപോട്ട് പോയില്ല എങ്കിൽ നഷ്ടങ്ങൾ ജീവിതത്തിൽ വളരെ ദുരിതപൂർണമായ കാര്യങ്ങൾ സംഭവിക്കാം ഒരിക്കലും കുറുക്കുവഴികൾ ഉപയോഗിച്ച് വിജയങ്ങൾ നേടുവാൻ നിങ്ങൾ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് ചില രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വന്ന് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക നിങ്ങൾ ജീവിതത്തിലേക്ക് നല്ല കാര്യങ്ങൾ തേടിവരും എന്ന കാര്യം ഓർക്കുക അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ വന്ന് ചേരുന്ന കാര്യങ്ങളാകുന്നു നന്മ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്കൊപ്പമുള്ള ചില വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും ആ കാര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക കൂടെയുള്ളവരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അതല്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ പല രീതിയിലുള്ള നഷ്ടങ്ങൾക്ക് അത് കാരണമായി തീരും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമായി തീരും ഈ സമയം തീർച്ചയായും ഭഗവാന്റെ കൃപാ കടാക്ഷം നിങ്ങളിലുണ്ട് ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും താൽക്കാലികമാണ് എന്ന കാര്യം ഓർക്കുക മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ വടക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു അഭീഷ്ട കാര്യസിദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാകുന്നു ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് അഭീഷ്ടകാര്യം നടക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ പുരോഗതി എപ്രകാരം കൈവരിക്കുവാൻ സാധിക്കും ഇതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും ആഡംബരപൂർണമായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് അതിൽ ഭഗവാന്റെ അദൃശ്യമായ കരങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പല അപകടങ്ങളിൽ നിന്നും നിങ്ങൾ രക്ഷ നേടിയിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ അത്ഭുതകരമായി മാറുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലായിട്ടുള്ള സമയമാകുന്നു എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയാൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കുറയും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ടു പോവുക അതായത് ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കുവാൻ പാടൂ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശ വന്ന് ചേരുന്നതാകുന്നു എന്നാൽ നിങ്ങൾക്ക് സ്വയം തിരുത്തി മുൻപോട്ട് പോകുവാനുള്ള സാമർഥ്യമുള്ളവരാകുന്നു അഥവാ അത്തരത്തിലുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക അതിനാൽ താൽക്കാലികമായി ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും ഭാഗ്യം നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് എന്ന കാര്യം ഓർക്കുക കുടുംബത്തിൽ തീർച്ചയായും പല രീതിയിലുള്ള ഉയർച്ചകളും താഴ്ചകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അഥവാ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഉയർച്ച നേടുവാനും താഴ്ചകൾ ഒഴിവാക്കുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരാം ഐശ്വര്യം വർദ്ധിക്കും കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ കൂടെയുള്ളവരിൽ നിന്നും ചതി പ്രതീക്ഷിക്കാം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക പണം സമ്പാദിക്കുവാൻ പുതുവഴികൾ നിങ്ങൾക്ക് വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാകുന്നു ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായ സമയമാണ് ഈ സമയം ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക പരസഹായം ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും നേടി മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ അതിന് നിങ്ങൾക്ക് ഇനിയും സാധിക്കും എന്ന കാര്യവും ഓർക്കുക ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം ഈശ്വരനിശ്ചയം അഥവാ ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ചിന്തിച്ച് നിങ്ങൾ മുൻപോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു മറ്റുള്ളവരെ അധികം കുറ്റപ്പെടുത്തുന്നവരാണ് നിങ്ങൾ അതായത് നിങ്ങൾ ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരാകുന്നു അതിനാൽ തന്നെ പെട്ടെന്ന് കുറ്റപ്പെടുത്തലുകൾ സംഭവിക്കും ശേഷമാണ് പശ്ചാത്തപിക്കുക എന്നാൽ സ്നേഹസമ്പന്നരായ നിങ്ങൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യവും ഓർക്കുക കപടതകൾ നിറഞ്ഞ സ്നേഹം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നത് വാസ്തവമാണ് അത്തരത്തിലുള്ള വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ശ്രദ്ധിച്ചില്ല എങ്കിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പത്തിലാകുവാനുള്ള സാധ്യതകളുണ്ട് ഇവരെ നിങ്ങൾ തീർച്ചയായും തിരിച്ചറിയുക ബന്ധങ്ങൾ നിലനിർത്തുവാൻ ശ്രമിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ധൂർത്ത് അലസത ഇത്തരം കാര്യങ്ങൾ ചില അവസരങ്ങളിൽ നിങ്ങളെ ബാധിക്കുന്നതാണ് അത് ഭഗവാന്റെ കൃപാ കടാശത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും മനസ്സിനെ ഏകാഗ്രമാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നല്ല സുഹൃത്തുക്കൾ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം സന്തോഷകരമായി മാറ്റും എന്ന കാര്യവും ഓർക്കുക ഇഷ്ടാനുസരണം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഭഗവാന്റെ കൃപ കടാക്ഷമുണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും